ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം നമ്മൾ ഗ്യാരണ്ടി ആണ്. യെസ് ബൈ ആ ഗ്യാരണ്ടി ആയിട്ടുള്ള യെസ് എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 365000 രൂപ കണ്ടിന് കൊടുക്കാം. 365 ബെസ്റ്റ് പ്രൈസിന്. ബെസ്റ്റ് പ്രൈസ് ആ മാക്സിമം ഫുൾ ലോണും കേറും. ഫുൾ ലോണും ചെയ്യാൻ പറ്റും. 10-15 ചിലപ്പോൾ കൂട്ടേണ്ടി വരുന്നെങ്കിൽ കസ്റ്റമർ വിളിക്കണവരെ നമുക്ക് ചെയ്തു കൊടുക്കാം. നല്ല ഭംഗിയിൽ നമുക്ക് അത്യാവശ്യം നല്ല കിടിലായിട്ട് ആൾട്ടർ ചെയ്തിട്ടുണ്ട്. 5.35 5.35 ഫൈനൽ റേറ്റ്. എങ്ങനെയായിരുന്നു ചോദ്യം? ഇത് 465000 രൂപ കൊടുക്കാം. 465 ഫൈനൽ റേറ്റ് ആണ്. ഫൈനൽ റേറ്റ് അതും നമുക്ക് പക്ക പേപ്പർ കാര്യങ്ങളെല്ലാം എല്ലാം ടോപ്പ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ഫുൾ ലോണും കൊടുക്കാം. ഫുൾ ലോണും ആവശ്യം. ഒരു രൂപ പോലും വേണ്ട. ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ഫാമിലി അൾട്ടോക്ക് കൊടുക്കണ്ടേ. റിഡ്സിന്റെ ഒരു ചാകര എന്ന് തന്നെ പറയാം. 10-15 റിഡ്സ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കിടിലം കളക്ഷനും കിടിലം ഫാമിലി കാർക്ക് നോക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടോളി, ഇല്ലെങ്കിൽ വമ്പൻ നഷ്ടമായിരിക്കും. അതും കളക്ഷൻസ് ഏകദേശം 10-60 വാഹനങ്ങൾ ചെറിയ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ, അതും ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ലൊരു ചാകര. 15 റിഡ്സ് തന്നെ കാണിക്കുന്നുണ്ട്. 15 അങ്ങനെ കിടിലം സ്വിഫ്റ്റ് റിഡ്സ് ലിവൊക്കെ നോക്കുന്നവർക്ക് തവണ നല്ല ബഡ്ജറ്റ് കാറുകൾ ഡെയിലി യൂസിന് പറ്റുന്ന അടിപൊളി ഷോറൂം ആണ്. ഈ ചെറിയ ചെറിയ പൈസക്ക് 0 ഡൗൺ പേയ്മെന്റിലൊക്കെ വാഹനങ്ങൾ കൊണ്ടോ. നമ്മുടെ റിയൽ ചോയ്സിലാണ് അർഷാദ്ക്കാണ് കൂടെ ഉള്ളത്. അർഷാദ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഇത് നേരെ പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് ആണ്. ബൈപ്പാസിന്റെ ഏകദേശം സെന്ററിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ ഈ കാണുന്നത് പാലക്കാട് കോഴിക്കോട് നമ്മളെ മലപ്പുറം ടൗണിലാണ്. മലപ്പുറം ടൗണിലാണ്. 1 കിലോമീറ്റർ കെ എസ് ആർ ടി സ്റ്റാൻഡിന് 1 കിലോമീറ്റർ 1 കിലോമീറ്റർ ആണ് കസ്റ്റി വരുന്നത്. ബൈപ്പാസിലാണ് നമുക്കിത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് കാറുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമുക്ക് യുവാക്കൾ എല്ലാവരും ഏത് ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് നമ്മുടെ ജീപ്പ് താറ്. ഇല്ല ഫുൾ ബ്ലാക്ക് വണ്ടി, കിടുകാച്ചി വണ്ടിയാണ്. അത് KL7 എറണാകുളം രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011-12 റേസിലുള്ള വണ്ടിയാണ്. ഓക്കെ, ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് 2-3 കിലോമീറ്റർ എങ്ങനെ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 60-70. ഇന്റീരിയർ ഒക്കെ നല്ല കിടിലം ഇന്റീരിയർ ആണ്. അത്യാവശ്യം നമുക്ക് അൾട്രേഷൻ കാര്യങ്ങളും ബാക്ക് സൈഡ് സീറ്റ് വരെ ഫ്രണ്ട് വ്യൂ ആക്കി ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല നല്ല വീലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വൈഡ് വീല് എല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇതിന് നമുക്ക് 5,35,000 രൂപ ഫൈനൽ. 5-35 ഫൈനൽ അല്ലേ? ലോണും ചെയ്യാം. അപ്പൊ നല്ല അൾട്ടർ ചെയ്തിട്ടുള്ള, അതും നമുക്ക് ആർടിഒ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രൂപത്തിൽ നല്ല ഭംഗിയിൽ നമുക്ക് അത്യാവശ്യം നല്ല കിടിലായിട്ട് അൾട്ടർ ചെയ്തിട്ടുണ്ട്. 5.35 ഫൈനൽ റേറ്റ്. അടുത്ത തവണ നമുക്ക് ലേഡീസിനും അതേപോലെ തന്നെ കുറഞ്ഞ മെയിന്റനൻസിലും നല്ലൊരു ക്യൂട്ടായിട്ടൊരു വാഹനം നോക്കുന്നവരാണോ നിങ്ങള്? ഹോണ്ടയുടെ നമുക്ക് ഏറ്റവും ലോയൽ ബ്രിയോ എന്ന് പറഞ്ഞൊരു വാഹനം, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ഫുൾ ഓടില്ല. നമുക്ക് ടോപ്പില് ബ്ലാക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഡുവൽ ടൂൺ ആണ് വരുന്നത്. കമ്പനി അലോയ്സ് കാര്യങ്ങൾ, ടയർ കാര്യങ്ങൾ എല്ലാം പക്കയാണ്. പെട്രോൾ മാത്രമാണ് കുറഞ്ഞ മെയിന്റനൻസ് വരുന്ന ഒരു വാഹനം അല്ല. യെസ്, ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് വന്നിങ്ങനെ 2-ാമത്തെ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 75 MB ഓടിയിട്ടുണ്ട്. അതിൽ 15-16 മൈലേജും പ്രതീക്ഷിക്കാം. 15-16 എന്തായാലും പ്രതീക്ഷിക്കാം അല്ലെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? പിന്നെ പണി വരില്ല, അതങ്ങനെ ഓടിച്ച് നടക്കാതെ കറക്റ്റ് ഓയിൽ സർവീസ് ചെയ്യാം. വേറെ ഒരു പരിപാടി നോക്കണ്ട അല്ലെ. ധൈര്യമായിട്ട് കൊണ്ടുവരാം. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,15,000 രൂപ. 3-15 ലോൺ സൗകര്യം ഉണ്ടാവും? ലോൺ മാക്സിമം 3 രൂപ അടുത്താണ് ലോൺ. 2.5 വരെ ലോൺ ചെയ്യും. ലോൺ ചെയ്യാം. ലേഡീസിന് പറ്റിയ വണ്ടിയാണ്. ലേഡീസിന് പറ്റിയ വണ്ടി, നല്ല കംഫർട്ട്. ഇതിലൊക്കെ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചാൽ നമുക്ക്. നമുക്കൊരു കിടിലം വാഹനമാണ്, എലൈറ്റ് i20, അതും റെഡ് അല്ലെ. റെഡ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. KL37 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2014-15 രജിസ്റ്ററുള്ള വണ്ടിയാണ്. 14-15 രജിസ്റ്റർ അല്ല. സ്പോർട്സ് വരുന്ന പെട്രോൾ വണ്ടി. പെട്രോൾ അല്ലെ? പെട്രോൾ. പക്ഷേ നല്ല ഫീച്ചേഴ്സ്, ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള വണ്ടി. ആൻഡ്രസ്റ്റ്, റിയറിൽ എസി വെന്റ് കാര്യങ്ങൾ, അല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം, അതുപക്ഷെ എല്ലാ ഫീച്ചേഴ്സ് കമ്പനി ഇമ്പോർട്ടന്റ് വരുന്നുണ്ട്. യെസ്, അതൊരു ടയറും ഉണ്ട് അല്ലെ. യെസ്, ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് ഓൺഷിപ്പ് വന്നിങ്ങനെ 2-ാമത്താണ്. കിലോമീറ്റർ 3-ാമത്താണ്. കിലോമീറ്റർ കിലോമീറ്റർ വന്നിങ്ങനെ 1-ൻ്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം നമ്മൾ ഗ്യാരണ്ടിയാണ്. യെസ് ബൈ ആ ഗ്യാരണ്ടി ആയിട്ടുള്ള. യെസ്, എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 365000 രൂപ കണ്ടിന് കൊടുക്കാം. 365 ബെസ്റ്റ് പ്രൈസ്. ബെസ്റ്റ് പ്രൈസ് ആ മാക്സിമം ഫുൾ ലോണും കേറും. ഫുൾ ലോണും ചെയ്യാം. 10-15 ചിലപ്പോൾ കൂട്ടേണ്ടി വരുന്നെങ്കിൽ കസ്റ്റമർ വിളിക്കണവരെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചില് നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ഇയോൺ ഇല്ല. യെസ്, എങ്ങനെയായിരുന്നു? 2013 മോഡലാണ്. ഡിലൈറ്റ് ഓപ്ഷൻ. ഡിലൈറ്റ് ഇല്ല. എസി പവർ സ്റ്റിയറിംഗ് ഉണ്ടാവൂല. എസി പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പിന്നെ നല്ല ക്വാളിറ്റി എൽസിഡി കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് വന്നത് 3-ാമത്തിലാണ്. 3-ാമത്തെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഒന്നുമില്ല. മൈലേജ് എത്ര? മൈലേജ് ഇതൊരു 17
ചെറിയ മാറ്റൊക്കെ വരുത്തി കൊടുക്കാം. എട്ടേ മുക്കാൽ ലോൺ ഏകദേശം എത്ര? ലോൺ ഇതിമര് 4.5 ചെയ്തു കൊടുക്കാം. നമുക്ക് ചെയ്യാം. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. അതും നമുക്ക് ടു വീൽ മാനുവൽ യെസ്. അടുത്ത് നമുക്ക് നല്ലൊരു കിടലം വാഹനമാണ് എത്തിയോസ്. യെസ്, അതായത് നമുക്ക് മൈലേജ് ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് ടാക്സി പെർമിറ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മെക്കാനിക്കൽ. അത് കിടല അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പുതിയ അലോയി ഇട്ടാട്ടോ. യെസ്, അതും നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയിലാണ്. കേരള വണ്ടി യെസ്, പക്ഷെ നമുക്കൊരു നല്ല ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയിലുള്ളതാണ്. യെസ്, ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? ഇത് വന്നിരിക്കുന്നത് 1.48 ഇത് കിലോമീറ്ററിലെ ഗ്യാരണ്ടി എടുക്കില്ല. നമ്പർ വണ്ടി ഉണ്ട്, പക്ഷെ മെക്കാനിക്ക് ഒക്കെ നല്ല തട്ടുമുട്ടൊന്നും ഇല്ല. ആ രണ്ട് ഗ്യാരണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും റീവണ്ടി ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഏൽക്കാം, ഗ്യാരണ്ടി ഏൽക്കാം. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു ഫൈനലായിട്ട് 3,45,000 കൊടുക്കാം. പിന്നെ പ്ലാറ്റിനം മോഡൽ ആക്കിയല്ലേ, എല്ലാ ഭാഗവും വർക്കിംഗ് ലോൺ. എത്ര ലോൺ നമുക്ക് ഇതിന് 2.5 to 3 rupees ഉള്ളിൽ വരെ ചെയ്തു ലോൺ ചെയ്യാൻ പറ്റൂല. അടുത്ത നമുക്ക് റിഡ്സിന്റെ ഒരു ചാകര എന്ന് തന്നെ പറയാം. 10-15 റിഡ്സ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇത് ന്യൂ മോഡലില് 71 നിലമ്പൂർ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയിലാ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2015-16 രജിസ്റ്ററിലെ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കർണാടക മാറിയ വണ്ടിയാണ്, പക്ഷെ ഡീസൽ വണ്ടിയാണ്. മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷേ ഈ വണ്ടി നമ്പർ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് എത്ര കാലമായിട്ട് മാറിയിട്ടില്ല. ഓക്കെ, അത്ര പക്ക വണ്ടി. എല്ലാം മെക്കാനിക്ക്. കിലോമീറ്റർ കാണിക്കണ? കിലോമീറ്റർ വന്നിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഹിസ്റ്ററി നമ്മൾ നോക്കും. അതിൽ രണ്ട് ഗ്യാരണ്ടി നമ്മൾ ഏൽക്കുക. ഫോട്ടോസും ഫ്ലഡും ഇല്ല. ഇതിന്റെ കിലോമീറ്റർ വന്നിരിക്കുന്നത് വീട്ടിൽ കാണുന്ന 1,15, 1.20 ഏൽക്കാൻ കഴിയില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 2,85,000 മാറ്റം വരും. 2.5 ലോണും കയറി, 10-30 rupees വണ്ടി നമുക്ക് ഡീസൽ വണ്ടി ഇറക്കാം. അതിന് തൊട്ട് മുമ്പത്തെ മോഡല് അതും ഡീസൽ വണ്ടിയാണ്. ഏകദേശം ഡീസൽ വണ്ടിക്ക് ഏകദേശം 18-20 മൈലേജ് പ്രതീക്ഷിക്കുക. കേരള വണ്ടിയാണോ? ആദ്യ ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2011 മോഡല്. 12 റേസ് ഉണ്ട്, 11 പറഞ്ഞാൽ മതി. ഓക്കെ, ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് വന്നിങ്ങനെ 2nd ഓണർഷിപ്പ് ആണ്. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നും? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നല്ല കിട്ടുവാണ്. എ സി പോസ്റ്ററി, ഫോർഡോർ പവർ വിൻഡോ. ഫോർഡോർ പവർ വിൻഡോ. വീഡിയോ പറഞ്ഞു. ഇത് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനലായിട്ട് 2.45 കിട്ടിയാൽ. 2.45 വീഡിയോ കേട്ടോ. വീഡിയോ ഏകദേശം എത്ര രൂപക്കേണ്ടി വണ്ടി ഇറക്കാം? ഇത് 2,00,000 ലോൺ കയറി, 45,000 സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ലോൺ കയറി കസ്റ്റമർ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വീണ്ടും കേരളാറ് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ന്യൂ ഫേസ് ആണ്. കുറച്ച് കേരള വണ്ടി. ഒറിജിനൽ കേരള. എങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ വണ്ടിയാണ്. ഓക്കെ, 13 മോഡൽ. 2,35,000 3,35 നമുക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റൂല. ഏകദേശം കിലോമീറ്റർ? കിലോമീറ്റർ വന്നിരിക്കുന്നത് സോറി, ഇത് 14 മോഡൽ. 14 മോഡലാണ് മോഡൽ മാറ്റുണ്ട്. 14 മോഡലാണ്. റിഡ്സുകൾ കുറെ ഉണ്ടാവുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 3.35 കൊടുക്കാം. ഫുൾ ലോണും കയറും. ഫുൾ ലോണും ചെയ്യാം. അത് വീണ്ടും ആണോ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ? ഇത് ഏതായിരുന്നു മോഡൽ? ഇത് 2013 മോഡൽ. പെട്രോൾ VXI ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3,00,000 ഫൈനൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ ഓടിക്കുന്നത് ഇത് അവര് 7 ലെവലിലാണ് ഓടിയിട്ടുണ്ട്. നമുക്ക് ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ 12 വണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്
മൂന്നേകാലിനും കൊടുത്ത് ടൈം ഉണ്ട് കേട്ടോ. അധികം ഒന്നും ആയിട്ടില്ല, ഇപ്പൊ ഒരു മൂന്ന് മാസം മുന്നേ. അതിപ്പോ 13 ആണ്. അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു സിൽവർ കളർ അല്ലേ, ഇത് ഡീസലോ പെട്രോളോ? ഓ, ഡീസൽ. വിഡിഐ എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 2,65,000. 2,65 ഏകദേശം എത്ര രൂപ? 12. അത് 2 രൂപ 2.5 വരെ ലോൺ ചെയ്യാൻ പറ്റൂല. അടുത്ത തവണ വീണ്ടും നമുക്ക് ഇത് എങ്ങനെയായിരുന്നു റേറ്റ്? ഇത് 2011 പെട്രോൾ VXA ആണ്. VXA ആണ് ഫോർ ഡോർ പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. കിലോമീറ്റർ വന്നിരിക്കുന്നത് 1-ന്റെ അടുത്തായിട്ട് ഓടിയിട്ടുണ്ട് വണ്ടി. എത്ര നമ്മള് ചോദിക്കണം? ഇത് നമുക്കൊരു 2.15 ചോദിക്കുന്നുണ്ട്. ചെറിയൊരു മാറ്റൊക്കെ നമ്മൾ വരുത്തി കൊടുക്കും. അടുത്ത തവണ വീണ്ടും നമുക്ക് റീവണ്ടി ആണ് വരുന്നത്. റീവണ്ടി എത്രയായിരുന്നു? 2015 മോഡൽ. 15 മോഡൽ പിന്നെ അവസാന കാലത്തെ വണ്ടി. 15 16 അവസാനം വന്നിരിക്കുന്നത്. ഡീസൽ അല്ല, ഡീസൽ. എത്ര നമ്മള് ചോദിക്കണം? ഇത് നമുക്കൊരു 3 രൂപ 2.85 കിട്ടിയാലും ഇതും കൊടുക്കാം. 2.85 കാര്യങ്ങളെല്ലാം ചെയ്തു, എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ മെക്കാനിക്കും 2 രൂപ ലോൺ ചെയ്യാലോ? ആ 2 രൂപ ലോൺ ചെയ്യും. 10 രൂപ 15 രൂപ വണ്ടി ഇറക്കാം. അടുത്ത സിൽവറിൽ ഇതെങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2012 മോഡലാണ്. 12 മോഡൽ അല്ലേ. കിലോമീറ്റർ വന്നിരിക്കുന്നത് 1.15 ആണ്. മീറ്ററിലാണ് നമ്മൾ പറയുള്ളൂ. ഇത് ഒറിജിനൽ കേരള വണ്ടി, രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി. ഇത് നമുക്ക് 2,85,000 നമ്മൾ 85 ഫൈനലായിട്ട് നമ്മൾ കൊടുക്കും. അടുത്തതാണ് വീണ്ടും ഒരു റിട്സ്. 2012 ന്യൂ മോഡലാണ് ഇത് വരാം. ഇത് നമുക്കൊരു 2.65 ഇതും കൊടുക്കാം. 2.65 നമുക്ക് കൊടുക്കാം. ഏകദേശം 10-30 രൂപ വണ്ടി ഇറക്കാമല്ലോ. ആ 10-30 രൂപ വണ്ടി ഇറക്കാം. ഞാൻ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യാം. 2009 വണ്ടിയാണ്. ഇത് പുതിയ ആ വണ്ടിനെ മെക്കാനിക് ഒക്കെ എടുത്ത വണ്ടിയാണ്. പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇത് കസ്റ്റമർക്ക് 2 രൂപ ചോദിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കുക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പേപ്പർ കഴിയാനായിക്കണോ? ഞാൻ 5 വർഷത്തിന് പുതിയ പേപ്പർ എടുത്തിട്ട് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കാം. 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഡീസൽ വണ്ടി. 2009 വണ്ടിയാണ്. ഇത്ര കാലമായിട്ട് ഫ്രണ്ട് ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറില്ല. മെക്കാനിക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ 9-ഉം 10-ഉം വണ്ടി എടുക്കുന്നില്ല. എന്താ വെച്ചാൽ പേപ്പർ അടുത്ത ആവണോണ്ട് നമ്മൾ വണ്ടി എടുക്കുന്നത്. ചെയ്ത് ഈ വണ്ടി മെക്കാനിക് കണ്ടപ്പോ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴേ അങ്ങനെ എടുത്ത വണ്ടിയാണ്. എത്ര ഉപയോഗം കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 2 ലക്ഷമാണ് പുതിയ പേപ്പറിൽ കൊടുക്കുന്നത്. എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അടുത്തായിക്കണോ? ഡീസലും അല്ല, ഡീസൽ പുതിയ പേപ്പർ കസ്റ്റമർക്ക് അങ്ങനെ കൊടുക്കാം. അടുത്ത വൈറ്റ് വീണ്ടും ഇതെങ്ങനെയായിരുന്നു? ഇത് 2016 വണ്ടിയാണ്. 16 വണ്ടി. ഇത് നമുക്ക് റീ രജിസ്ട്രേഷൻ തന്നെയാണ് ഇത്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിരിക്കുന്നത് രജിസ്ട്രേഷൻ ആകുമ്പോൾ ഏൽക്കേണ്ട. കിലോമീറ്റർ ഹിസ്റ്ററി നമ്മൾ നോക്കണം. ടോട്ടലോസും ബ്ലഡില്ല, ഗ്യാരണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കണം? ഇത് നമുക്കൊരു ഫൈനലായിട്ട് 2.85 കിട്ടിയാൽ ഇതും കൊടുക്കാം. 16 മോഡൽ തന്നെയാണ്. 16 മോഡൽ. 16 മോഡൽ തന്നെയാണ്. നല്ല കിടിലം വണ്ടി. നമുക്ക് എത്ര ചോദിക്കും? 2.85. 2.85 കിട്ടിയാൽ ഒരു 10-30 രൂപ വണ്ടി. 10-30 രൂപ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ഫുൾ ഓണെന്നെ കുറഞ്ഞു. അതുകൊണ്ട് ഒരു ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഫുൾ ബ്ലാക്കിലെ എത്തിയോസ് ക്രോസ് മോഡൽ കിടിലം വണ്ടിയാണ്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് KL20 ഒറിജിനൽ കേരള അല്ലേ വണ്ടി? ഒറിജിനൽ കേരള. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2014 മോഡൽ VD ആണ്. ഏറ്റവും ഫുൾ VXD ആണ് ഇതിൽ വരല്. ക്രോസില് എല്ലാ സെയിം ഓപ്ഷനും VXDയിലുള്ള എല്ലാ ഓപ്ഷനും ഇതിന്മേലും ഉണ്ടാവും. ഇത് ഡീസൽ അത് പെട്രോളോ? ഇത് ഡീസൽ. ഡീസൽ അല്ല. മൈലേജ് നമുക്ക് ഈ പറഞ്ഞ പോലെ 20 ഗ്യാരണ്ടി ആയിട്ട് കിട്ടില്ല. കിലോമീറ്റർ റോഡ് കിലോമീറ്റർ 1.15 ആണ്. അത് ജനുവിൻ കിലോമീറ്റർ ആണെന്നാണ് കൺഫേം. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 4,85,000 കിട്ടിയാൽ. 4,85 14 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 4 ലക്ഷം വരെ ലോൺ നമുക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കാം. 4 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഇന്നോവന്റെ നല്ലൊരു ചാകര വരുന്നുണ്ട്. ഫസ്റ്റ് കിഡ്ലം കളറിൽ ഗ്രേ അല്ലേ, ഒരു സിൽക്കി ഗോൾഡ് കളർ. സിൽക്കി ഗോൾഡ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ വി ഓപ്ഷൻ ആട്ടോ. അന്നത്തെ ഏറ്റവും ഫുൾ ഓടും. അന്നത്തെ ഏറ്റവും ഫുൾ ഓടും. എങ്ങനെയായിരുന്നു നമുക്ക് ഇത്? നമുക്കൊരു ഫൈനലായിട്ട് 6,85,000 കിട്ടിയാൽ നമുക്ക് പിന്നെ ഇതിന് ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസിനും. ഇത്ര കാലമായിട്ട് മാറിയിട്ടില്ല. മാറിയില്ല. ഒറിജിനൽ കസ്റ്റമർ പറയുകയാണെങ്കിൽ നമ്മൾ മാറ്റിട്ട് കൊടുക്കും. ഇതിപ്പോ നമുക്ക് ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നും ഉണ്ടാവില്ല. യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നം പക്ഷേ നമ്മൾ ഈ ഗ്ലാസ് മാറി കൊടുക്കും. ഇത് ഇത്ര കാലമായിട്ട് മാറിയിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് മാറ്റി. റീപ്ലേസ് ഇതുവരെ വന്നിട്ടില്ല. ഒന്നും റീപ്ലേസ്. ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യേണ്ടതിന് കുഴപ്പമില്ല. നമ്പർ നോക്കിയാൽ അറിയാം അത് മാറിയിട്ടില്ല എന്ന്. അതുകൊണ്ട് നമുക്ക് മാറ്റാൻ ഒരു ചെറിയ മടിയുള്ള വെച്ചാണ്. കസ്റ്റമർ വന്നിട്ട് താല്പര്യം മാറ്റി കൊടുക്കും. പുതിയ ക്ലാസ് ഇട്ട് കൊടുക്കും. എത്ര നമ്മൾ ചോദിക്കണത്? മേജർ ആക്സിഡന്റ് വന്നല്ല എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം നമ്മൾ അത് വെച്ചിരുന്നു. എത്രയാണ് നമ്മൾ ചോദിക്കണത്? ഇത് നമുക്ക് 6,85,000. 6,85 ലോണൊക്കെ ലോൺ ഇതിമൊരു 5 രൂപ ലോൺ ചെയ്യാൻ പറ്റും. ഇതന്നെ വീണ്ടും അതിന്റെ ഒരു പിന്നെ മറ്റൊരു കളർ അല്ലേ. ഇത് ബി ഓപ്ഷൻ ആണ്. 2009 ബി ആണ്. ബി
15 മോഡൽ ആണ് ടാക്സിക്കാർക്ക് ടിഎൻ നമുക്ക് ഒരുപാട് കേസ് വരാനാണ് ടാക്സിക്കാർക്ക് പറ്റിയ വണ്ടിയാ ഓക്കേ ഇത് നമുക്കൊരു 9 ലക്ഷം രൂപ കിട്ടിയ കയ്യിൽ കിട്ടി 9 ലക്ഷം രൂപ അതിന് 1,80,000 രൂപ എടുത്ത് ടാക്സ് ടിഎൻക്ക് കെട്ടിയിട്ട് നമ്പർ ആക്കിയ വണ്ടി കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ടിഎൻ ഉള്ള ആൾക്കാർക്ക് നമുക്ക് എളുപ്പം ഓരോ പേരിൽ മാറ്റി കൊടുക്കാൻ കഴിയും സിമ്പിളായിട്ട് മാറ്റി കൊടുക്കാൻ കഴിയും ഓക്കെ അപ്പൊ നമുക്ക് ഫൈനൽ റേറ്റ് ആണ് 9 റുപ്യ അടുത്തതാണ് ഒരു സണ്ണി അല്ലേ കെൽട്ടൺ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഡീസൽ അല്ലേ പിന്നെ ആ ഡീസൽ ഏകദേശം ലോങ്ങിൽ 20-22 വരെ ഒക്കെ മൈലേജ് കൊടുക്കും 22 മൈലേജ് നല്ല മൈലേജ് ഉണ്ടോ മൈലേജ് കിട്ടും അങ്ങനെ ആയിരുന്നു പിന്നെ ഓൺഷിപ്പ് ഒക്കെ ഇത് ഓൺഷിപ്പ് എന്നാണ് രണ്ടാമത്തെ ഓൺഷിപ്പിലാണ് ഓക്കെ ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് പക്ഷേ മെക്കാനിക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ എടുക്കുന്ന വണ്ടികളാണ് ഓക്കെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും മേജർ ആക്സിഡന്റ് ക്ലെയിം ഇല്ല ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് വേറെ ഒന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് എത്ര നമ്മൾ ചോദിക്കും ഇല്ല ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസും ഇല്ല ഓക്കെ എത്ര നമ്മൾ ചോദിക്കും എത്ര നമ്മൾ ചോദിക്കും ഇത് നമുക്കൊരു 2,60,000 ചോദിക്കണം കസ്റ്റമർ വന്നാൽ നമ്മൾ കൈണമാരി ചെയ്ത് കൊടുത്തിട്ട് ഡീലാക്കും ലോണും മാനസികം ചെയ്യാം എല്ലാ സൗകര്യമുള്ള വണ്ടിയാണ് എക്സൽ ആണത് ഓക്കെ അടുത്ത വീണ്ടും ഒരു സണ്ണി അല്ലേ എങ്ങനെയായിരുന്നു മോഡൽ ഇത് 2012 ആണ് 12 ഒറിജിനൽ കേരള ഒറിജിനൽ കേരള എക്സ് വി ആർ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓടും പുഷ്പ സ്റ്റാർട്ടിംഗ് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ വന്നു 1 ലക്ഷത്തിന്റെ അടുത്താണ് അത് ഓടിക്കുന്നത് 1 ലക്ഷം മീറ്ററിലുള്ള അതേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയില്ല മൈലേജ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്കൊരു ഫൈനലായിട്ട് 3 ലക്ഷം രൂപ ചെയ്യാൻ 2,85 കൊടുക്കാം 2,85 ചെയ്യാൻ പറ്റില്ല ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് കയറുന്ന എല്ലാം ഏറ്റവും ടോപ്പ് ടോപ്പ് ഞാൻ അത് K8 ൽ തൃശ്ശൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന എക്സ് വി ആണ് എക്സെല് സോറി എക്സെല് സിംഗിൾ ഓണർ പുഷ്പട്ടൺ ഉണ്ടാവില്ല ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം വരുന്നത് വീലിന്റെ ഒരു കുറവുണ്ടോ ഓക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നത് എല്ലാം ഉണ്ട് ഇന്ത്യയുടെ ഒക്കെ നല്ല കിടിലനാണ് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മൈലേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 22-23 ഒക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് എത്ര ചോദിക്കണം ഇത് നമുക്കൊരു ഫൈനലായിട്ട് 3 ലക്ഷം ചോദിക്കണേ ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം എസ്റ്റേഷൻ ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഇതിന്മേൽ 2 രൂപ എന്തായാലും 2.5 ഉള്ളിൽ വരെ നമുക്ക് ചെയ്യിപ്പിച്ചു ലോൺ ചെയ്യാലേ അടുത്തവണ ഒരു ഡീസൽ നല്ലൊരു കിടിലും ബ്രസ് ഡോൾ ടോൺ ആണ് വൈറ്റ് ആൻഡ് ബ്ലൂ ടിഎൻ ആണ് വണ്ടി വരുന്നത് എങ്ങനെയായിരുന്നു മോഡൽ ഇത് നമുക്ക് ടിഎൻ ഉള്ള ആൾക്കാർക്ക് നെയിം ട്രാൻസ്ഫർ ആക്കി കൊടുക്കാൻ കഴിയും ഓക്കെ എല്ലാം ചെയ്യിപ്പിച്ച വണ്ടിയാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് 2017 മോഡലാണ് 17 മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ വന്നിങ്ങനെ 70,000 കിലോമീറ്റർ മേജർ ആക്സിഡന്റ് ക്ലെയിം മേജർ ആക്സിഡന്റ് ക്ലെയിമും ഒന്നുമില്ല ഡുവൽ ടൂൺ എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് 6,65,000 രൂപയ്ക്ക് 6,65 കൊടുക്കാം ഈ ഒരു ലെവല് കൊടുക്കാം അടുത്തത് നമുക്കൊരു ഓൾട്ടിസ് കൊറോള ഓൾട്ടിസ് അല്ല 2009 വണ്ടിയാണ് റീ രജിസ്ട്രേഷൻ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ അപ്പൊ ചെറിയൊരു ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് അത് ഓൾട്ടിസ് കിടിലൻ വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് ഇത് നമുക്കൊരു 2.75 ഫൈനൽ കിട്ടണെങ്കിൽ 2.75 ഫൈനൽ കിട്ടണമെങ്കിൽ ചെയ്യാൻ പറ്റൂല അടുത്താണ് മൈക്ര മൈക്ര അത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള എങ്ങനെയായിരുന്നു മോഡൽ 2013 ബട്ടൺ സ്റ്റാർട്ട് വരുന്ന എക്സ് വി ഏറ്റവും ഫുൾ ഓടും ഏറ്റവും ഫുൾ ഡീസൽ ഏറ്റവും ഫുൾ ഓടും ഓക്കെ ഇത് നമുക്കൊരു ഫൈനലായിട്ട് 3.15 ഒക്കെ ചോദിച്ചു ചെറിയ മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം 3 രൂപന്റെ ലെവൽ കിട്ടണേ നമുക്ക് കൊടുക്കാം 3 രൂപന്റെ ലെവൽ ഏകദേശം 2.5 ലോൺ ചെയ്യാൻ പറ്റുമോ 2.5 ലക്ഷം കൺഫേം ലോൺ ചെയ്യാൻ പറ്റില്ല വീണ്ടും നമുക്കൊരു എത്തിയോസ് ടാക്സി പെർമിറ്റിനോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് കൊണ്ടുപോയി നടക്കാൻ പറ്റുന്ന കുറഞ്ഞ മെയിൻ്റനൻസും നല്ല മൈലേജ് വരുന്ന വണ്ടി പൈസന്റെ വണ്ടിയാണ് ഒരു 3 ലക്ഷം രൂപയ്ക്ക് 11 മോഡൽ 12 രജിസ്റ്റർ ഉള്ള വണ്ടി റീ രജിസ്ട്രേഷൻ ആണ് ഈ ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം നമ്പർ ആയിട്ടുണ്ട് കസ്റ്റമർ വന്നിരിക്കണ മാതിരി നമുക്ക് ചെറിയ മാറ്റം വരുത്തിട്ട് കൊടുക്കും ചെയ്യാം നല്ല മെക്കാനിക്കൽ വണ്ടിയാണ് ചെറുതായിട്ട് നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും AC ഫസ്റ്റ് സ്റ്റിയറിംഗ് ഫോട്ടോ പവർ വിൻഡോ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് GD ഓപ്ഷൻ ആണ് അതുപക്ഷെ എല്ലാ ഫിറ്റിംഗ്സും കംപ്ലീറ്റ് വരുന്നുണ്ട് അടുത്താണ് വീണ്ടും നല്ല സ്പേസസ് ഒക്കെ നോക്കുന്നവർക്ക് അടിപൊളി വാഹനമാണ് നമുക്കൊരു സിയാസ് 2015 മോഡൽ
ZXI+ button start எல்லாம் வருது வண்டி எஸ் அது கிட்ல வண்டில நல்ல வண்டி நல்ல நீட் வண்டி ஃபுல் கம்பெனி ஃபிட்டிங்ஸ் வருது வண்டி எல்லாம் வண்டி நல்ல நீட் அண்ட் க்ளீன் ஆ பட்டன் ஸ்டார்ட்டும் காரியங்களும் ஒக்க உண்டு பெட்ரோல் ஆனെങ്കിൽ ஒரு 17 18 மைலேஜ் பிரதீஷிக்க 17 18 ஆ ஒரு 16 17 ஒக்க வரணும் அந்த ஹைபிரிட் இல்லது அல்ல ஹைபிரிட் மட்டும் இல்ல ஐட் இல்லல ஒரு 16 17 இல்ல 16 കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം തീർത്തിട്ടുണ്ട് സോ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സോ താല്പര്യമുള്ള ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക പക്ഷേ നമുക്ക് ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല നമുക്ക് ഇനി ഇഷ്ടംപോലെ വാഹനങ്ങൾ അടുത്തൊരു പാർട്ട് ഉടനെ തന്നെ വരും സോ നമുക്ക് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ആയിട്ട് നമ്മൾ പാലക്കാട് കാലിക്കറ്റ് ബൈപ്പാസിലായിട്ടാണ് റിയൽ ചോയ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് നിങ്ങൾ അതിന്റെ കാറ്റലോഗ് നോക്കിയാൽ ഡെയിലി അപ്ഡേഷൻസ് അറിയാം അതല്ലെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കിട്ടും സോ താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സൊക്കെ കാർ എടുക്കാൻ നോക്കുന്നുവെങ്കിൽ ബഡ്ജറ്റ് റേഞ്ച് നല്ല കാർ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം കമൻറ്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം റിയാസ് അർഷദ് സൈനിങ് ഓഫ്